കീർത്തി ചക്ര എന്ന സിനിമയിലൂടെ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സു കീഴടക്കിയ സംവിധായകനാണ് മേജർ രവി. തന്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരുക്കിയ ഈ ചിത്രം വൻ പ്രേക്ഷക പ്രീതി നേടിയെടുത്തിരുന്നു. ഇപ്പോഴുതാ ആ സിനിമയിലെ പല രംഗങ്ങൾക്കും തന്റെ ജീവിതവുമായുള്ള ബന്ധം വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം. വിവാഹം കഴിഞ്ഞ് ഉടനടി കാശ്മീരിലേക്ക് യാത്ര തിരിക്കേണ്ടി വരുന്ന ചെറുപ്പക്കാരനായി ചിത്രത്തിൽ വേഷമിട്ട ജീവ എന്ന തമിഴ്നടൻ യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ തന്നെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം. മാത്രമല്ല ഭീകരർ തട്ടിക്കൊണ്ടുപോയ കശ്മീർ മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കുവാൻ പോയപ്പോൾ സ്വന്തം ഭാര്യയെ മറന്നുപോയ കഥയും മേജർ രവി ഇവിടെ പറയുന്നു. കശ്മീരിന്റെ ഭീകരത തുടങ്ങുന്നത് 85-86 അതങ്ങനെ അൾട്ടിമേറ്റ് ആയത് 88 ലാസ്റ്റിലാണ് റുബയ സേതി കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നത്. ആ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് മുഫ്തി മുഹമ്മദ് ആയിരുന്നു ഹോം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകളാണ്. ആ സമയത്ത് ഞങ്ങൾ കമാൻഡോസിലാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ ഇതായിരുന്നു. ക്യൂ ചെയ്യാറുള്ളത് കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഡിസംബർ 30 എൻ്റെ കല്യാണം കഴിഞ്ഞു 88 7-ാം തീയതി 8-ാം തീയതി മറ്റേ ഞാൻ മാനസിൽ എത്തുന്നു. അപ്പോൾ കാലത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ അനിതേനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഡൽഹി ഏരിയ മെസ്സിലാണ് താമസിക്കുന്നത്. അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാനവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടെ റൂം കിട്ടി, ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടുന്ന വരയ്ക്ക് അവിടെ വയ്ക്കണം. ഞാനിവിടുന്ന് പോയി പോയി കമാൻഡോസിൽ മാനേസറിലെത്തിയപ്പം അവിടെ നിന്നാണ് പെട്ടെന്ന് മൂട്ട് കാശ്മീർ എന്നുള്ളത്. ഞങ്ങൾ പെട്ടിയും സാധനവും പാക്ക് കൊടുത്തിട്ട് കാശ്മീരിൽ ഫ്ലൈറ്റും അതിനകത്ത് അവിടെ കിടക്കണം. ഞാൻ മറന്നു ഞാൻ കല്യാണം കഴിച്ചു തന്നു. ഒരു പ്രാവശ്യം വെൻ യു ഗെറ്റ് ദ കിക്ക് ഓഫ് ദീസ് കൈൻഡ് ഓഫ് കമാൻഡോ ആക്ഷൻസ് ഉള്ള പിന്നെ നമ്മൾ പലതും മറക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം ദിവസം, അപ്പോൾ ഈ ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ എക്സൈറ്റ്മെൻറ്റ്, ആദ്യമായിട്ട് കാശ്മീർ കാണുന്നു, പിന്നെ ഓപ്പറേഷൻ, ഇപ്പോൾ ഇതിലെന്തെങ്കിലും സംഭവിക്കും, വെടിവെപ്പ് ഉണ്ടാവും, ഈ കമാൻഡോ ആയതിൻ്റെ ഒരു തുടക്കം. 2-ാം ദിവസമാണ് എന്നെ അവിടെ നിന്ന് മാനേജർന്ന്, ഞങ്ങൾക്ക് വയർലെസ് കൂടെ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ ലോങ് റേഞ്ചിൽ. അയാൾ കോൾ വന്നിട്ട് പറഞ്ഞു ഹിതേഷ് ലാവ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹിതേഷ് ആ ഇത് ക്യാന്ന് തെരക്ക് ബി വി ആം ഥാ പതാ തു യാർ തു ജാക്കേ സ്കൂളിലേക്ക് തെര ഗർപ്പയിലേക്ക് ചാന്നത്. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് അവിടെ നിന്ന് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും, കാരണം ഹിതുവിൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മയെ പോലെയാണ്, അത്രയും ഫാമിലി ആയിട്ട്. ഞാൻ പറയുന്നത് നീ പോയ അന്ന് തന്നെ ഞാൻ എടുത്തുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കാം എന്തിനെങ്കിലും നീ ചെയ്യും. ഞാൻ പറഞ്ഞു ഹിത്തു ഞാൻ മറന്നുപോയി അതൊന്നും പറയില്ല കേട്ടോ എന്നത്, അത് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അനിതയുടെ അമ്മയച്ഛനും വന്നിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇവൻ പ്രശ്നം കഴിച്ച് അങ്ങേര് ഞാനുമായിട്ട് ഉറക്കുണ്ടായി. കാരണം എന്താ വെച്ചാൽ മൂപ്പർ എൻ്റെ സിയോൻ്റെ അടുത്ത് പറഞ്ഞു വൈ ആർ യു സെൻഡിങ് മൈ സൺ ഇൻ ലോ ഫോർ ഓപ്പറേഷൻ. ആ ഓൾ ദ ഓപ്പറേഷൻസ് അങ്ങേരെ എയർഫോഴ്സിലായിരുന്നു, എയർഫോഴ്സിലായിരുന്നു, വിംഗ് കമാൻഡർ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ സിയോൻ്റെ അടുത്ത് ചിരിച്ചോണ്ട് പറഞ്ഞു എൻ്റെ അമ്മായിപ്പനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്, അങ്ങനെ പ്രശ്നമില്ല ഞാൻ സോർട്ട് ഔട്ട് ചെയ്തതാണ്. ഞാൻ വീട്ടിൽ പോയി. അതാണ് കീർത്തി ചക്രയുടെ സീൻ. അമ്മായിപ്പനെ ഇവിടെ നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നത് അങ്ങനെയാണ്. അനിത എൻ്റെ കൂടെ വന്നുകൊണ്ട് ഇപ്പോഴും 33 വർഷമായിട്ട് ഷീസ് വരുന്നു. അത് അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫായിരുന്നു. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഈ മിഷൻ കാശ്മീരിനകത്ത് ആ എയർഫോഴ്സ് ഓഫീസേഴ്സിനെ കൊല്ലുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ഇവൻ യാസിം മല്ലിക്കായിരുന്നു എൻ്റെ പ്രധാന സൂത്രധാരൻ. പക്ഷെ അതിൻ്റെ പണി ചെയ്തത് ആ വെടിവെച്ചതും പാർട്ടീസും ഒരു ലോനെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഈ ലോനെ ഒരു 3 ബ്രദേഴ്സുണ്ട്, ഇവന്മാരാണ്. ആ സമയം ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോലീസുകാരെ അറിയിക്കാതെ, കാരണം പോലീസുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും ഈ മിഷൻ ലീക്കൗട്ടാവുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് സക്സേനായിരുന്നു ഗവർണർ. അപ്പം മൂപ്പർ പറഞ്ഞു പോലീസിനെ അറിയിക്കണ്ട, നിങ്ങൾ തന്നെ ഇങ്ങ് പോയിക്കോ. ഇതൊക്കെയാണ് കീർത്തിചക്രയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അന്ന് പോയപ്പോഴാണ് അവിടെയാണ് ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ വീടിനടുത്ത് ഞങ്ങൾ ഡിസ്ഗൈസ് ആയിട്ടാണ് പോയിരിക്കുന്നത്. എല്ലാവർക്കും താടിയും തലയൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് പോയപ്പോഴാണ് ഈ മൈക്ക് കണ്ടത്. അതാണ് കീർത്തി ചക്രയിൽ ആ മൈക്കിൻ്റെ വയറ് കട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഇട്ട്. ആദ്യം പോയിട്ട് മൈക്കിൻ്റെ കവർ ഇത് കട്ട് ചെയ്തതാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ കയറുമ്പോഴത്തേക്കും ഉമാർ അതിൽ ഒച്ചയും കൂട്ടി കംപ്ലീറ്റ് ആൾക്കാർ വളഞ്ഞിട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. വെടിവെക്കാനായിട്ട് പറ്റില്ല, കാരണം ഇവരുടെ കയ്യിൽ തോക്കില്ല. പക്ഷെ ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങളുടെ പേരിൽ അക്യൂസേഷൻ. ഇവന്മാരെ പൊക്കിയെടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ഇവർ അറിയുന്നത്. അവിടെ ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളിവനൊക്കെ പൊക്കി വണ്ടിയിലിട്ട് ഞങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ അവരെയാണ് ആദ്യത്തെ അറസ്റ്റ് പോലെ വെടിവെപ്പില്ലാതെ പിടിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് ലീഡ് കിട്ടുന്നത്. യാസിം മല്ലിക്കിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ നമ്മൾ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുപ്പുവാടയിൽ നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് കീർത്തി ചക്ര ഓപ്പറേഷൻ. 6 പേരും 7 പേരും ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള കഥയാണ് നിങ്ങൾ കാണുന്ന റേപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.